നിരിക്കുകയാ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ് വരെ ഈ ശരീരം ഇവിടെ വിശ്രമിക്കും. We are here to come in Papa's physical body to earth. Till the day of Christ's return, this body will rest in this grave. കാഹളം ധ്വനിക്കുന്ന ആ സുദിനം ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പ്രിയ പപ്പായി ഉയർത്തെഴുന്നേൽക്കുമെന്ന് നാം വിശ്വസിച്ച് ഉറച്ചിരിക്കുകയാണ്. On that day when the trumpet sounds, those who are dead in Christ will resurrect. It is our hope and assurance that Papa will resurrect with a heavenly body. Let us hear few scripture portions that strengthens us, that assures us that he will rise. I have given that scripture portions in order. Please read that as it is given to you. The first scripture that would be read is found in 1 Corinthians chapter 15, verses 12 to 28. Now, if Christ is proclaimed as raised from the dead, how can some of you say that there is no must be pity? But in fact, Christ has been raised from the dead, the first fruits of those who have fallen asleep. For as by a man came death, by a man has come also the resurrection of the dead. For as in Adam all die, so also in Christ shall be made alive, but each in his own order. Christ the firstfruits, then at his coming those who belong to Christ. Then comes the end, when he delivers the kingdom to God the Father, after destroying every rule and every authority and power. For he must reign until he has put his enemies under his feet. The last enemy to be destroyed is death. For God has put all things in subjection under his feet. But when it says all things are put in subjection, it is plain that he is expected who put all things in subjection under him. And the last verse, when all things are subjected to him, then the Son himself will also be subjected to him who put all things in subjection under him, that God may be all in all. The second portion we are reading is from 1 Corinthians chapter 15, verses 35 to 58. I am going to read it in Malayalam. പക്ഷേ ഒരുവനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂട, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിനും അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലിയുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ്യ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ്യ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ആവുകൊണ്ടും തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസ രക്തം ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ
അന്ത്യ കാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായൂർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രത്വത്തെയും ഈ മർത്യമായത് അമൃത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഈ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശു അവസാനത്തെ വാക്യം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല നിറഞ്ഞിരിക്കിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവേ. Amen. The third portion is from John's Gospel, chapter 5, verses 24 to 29. I tell you the truth, those who listen to my message and believe in God who sent me have eternal life. They will never be condemned for their sins, but they have already passed from death into life. And I assure you that the time is coming. Indeed, it's here now, when the dead will hear my voice, the voice of the Son of God, and those who listen will live. The Father has life in himself, and he has granted the same life-giving power to his Son. And he has given him authority to judge everyone, because he is the Son of Man. Don't be so surprised. Indeed, the time is coming when all the dead in their graves hear the voice of God's Son. And the last verse it says, and they will rise again. Those who have done good will rise to experience eternal life. And those who have continued in evil will rise to experience judgment. Amen. Last time, I'm going to read from 2 Corinthians chapter 5, verses 1 to 10. It says about the waiting for the new body. As we know that if we are earthly tent, we leave is destroyed. We have a building from God, an earthly house in heaven, not built by human hands. Meanwhile, we grow longing to be clothed instead with a heavenly dwelling, because we are clothed. We are not found naked, for while we are in his tent, we groan. We are burdened, because we do not wish to be unclothed, but to be clothed instead. Amen. With our heavenly dwelling. Amen. So that what is mortal may be shadowed up by life, but the one who has fashioned us, God, who has given us the Spirit as a deposit, guaranteeing what is to come. Therefore, we are always confident, knowing it, as long as we are at home in the body, we are away from God. Yes. For we live by faith, not by sight. Amen. We are confident, I say, would prefer to be away from the body, at home with the Lord. So we make our goal to please Him, whether we are at home, in the body, or away from it. For we must all appear before the judgment seat of Christ, so that each one of us may receive what is due for the things done while we are in the body, whether good or bad. Amen. Amen. I'm going to read the last portion, 1 Thessalonians chapter 4, verse 13 to 18. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊള്ളുവിൻ. This time they will lower the casket, sing the song, ശോഭയേറും ഒരു നാടുണ്ട്. Please make the focus on the
Share the love.
Genesis chapter 3 verse 19, God told Adam, Nilathunnu ninne eduthirikkunnu adil thirige cheruvolam mukhathe viyarpode nee upajeevanam kazhikkum nee podiyagunnu podiyil thirige cherum. We commit this body to dust, trusting in the Lord who declared, O man, for dust you are, and to dust you will return. I commit this body of our beloved Papa, Pulikottil Job Matthew, to the ground and into the hands of our God, who promised us, for the Lord himself shall descend from heaven with a shout, with the voice of the archangel, and with the trump of God, and the dead in Christ shall rise first. On that day, our Papa will rise with a new heavenly body and be with Jesus forever. Nee podiyagunu podiyil thirige cherumennum Karthavu than gambheeranadathodum prathana doodante shabdathodum daivathinte kaahalathodum kooda swargathil ninnu irangi varugeyum Christuvil marichavar munbe uyarthezhunnelkkan cheyyum ennu kalpicha കർത്താവായി ആശ്രയിച്ചു കൊണ്ട് ഞങ്ങളുടെ പ്രിയ പപ്പ പുലിക്കോട്ടിൽ ജോബ് മാത്യു അപ്പച്ചനെ പൊടിയിലേക്ക് ഏൽപ്പിക്കുന്നു. ഉയർപ്പിൻ സുദിനത്തിൽ നമ്മുടെ പപ്പ രൂപാന്തരപ്പെട്ട പുതിയ തേജസിന്റെ ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ് എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. To Daniel God said, but go thy way till the end be, for thou shalt rest and stand in the Lord at the end of the days. ദാനിയേലിനോട് ദൈവം അരുളി ചെയ്തു, നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. പപ്പ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കൽ ഓഹരി പ്രഭിപാൻ ഉയർത്തു വരും. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാപ്രഭാത നേരം കാണും.
Revelation chapter 21, verse 1 to 5, we read like this. And I saw a new heaven and a new earth, for the first heaven and the first earth passed away, and there was no more sea. And I, John, saw the holy city, New Jerusalem, coming down from God out of heaven, prepared as a bride adorned for her husband. And I heard a great voice out of the heaven saying, behold, the tabernacle of God is with men, and he will dwell with them, and they shall be his people, and God himself shall be with them and be their God. And God shall wipe away all tears from their eyes, and there shall be no more death, neither sorrow, nor crying, neither shall there be any more pain. For the former things are passed away. And he that sat upon the throne said, behold, I make all things new. And he said unto me, write, for these words are true and faithful. And pudhi agashavum, pudhiya bhoomiyum kandu, onnamathe agashavum, onnamathe bhoomiyum olinju poyi, samudravum ini illa. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണപാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നവൻ കൽപ്പിച്ചു. Let us close our eyes and pray for a moment. Dear Lord, our Father, we thank you for allowing us to be here to commit this body of our beloved Papa, your servant, into your hands for rest, that it may be resurrected on the day of your coming with the trumpet sound. Father, I pray to comfort and bless the family and friends. May the peace of God that surpasses all understanding rest upon them. Thank you for blessing the service. In Jesus' name I pray. Amen. Hey Maraname, ninde jayam evide? Hey Maraname, ninde vishamulla evide? Maranathinte vishamulla paapam, paapathinte shaktiyoo ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Let me conclude the service with these thoughts. We know we are in next line to be here. We just don't know the time. It could be any day from now. If this is the end of everyone, listen to what the Bible says in Jeremiah chapter 23 to 24. Thus says the Lord, let not the wise man glory in his wisdom, neither let the mighty man glory in his might. Let not the rich man glory in his riches, but let him that glorieth glory in this, that he understandeth and knoweth me, that I am the Lord, which exercise loving kindness, judgment, and righteousness in the earth. For in these things I delight, saith the Lord. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിൽ അല്ലോ എനിക്ക് പ്രസാദമുള്ളത്,
എന്ന് യഹോവയുടെ അരുളപ്പാട് ഡെത്ത് ഈസ് ദ എൻഡ് ഓഫ് ഓൾ ഓപ്പർച്യൂണിറ്റീസ് സകല അവസരങ്ങളുടെയും അവസാനമാണ് മരണം ഫിയർ ഗോഡ് ആൻഡ് സെർവ് ഹിം ഓൺലി ദൈവത്തെ ഭയപ്പെട്ട് അവനെ മാത്രം സേവിക്കുക God gave us little more opportunity in this world. ദൈവം നമുക്ക് ഒരു അവസരം കൂടെ ഈ ലോകത്തിൽ തന്നിരിക്കുകയാണ് Therefore, love each other. Show compassion to others and serve God Almighty. അതുകൊണ്ട് അന്യോന്യം സ്നേഹിക്കുക മറ്റുള്ളവരോട് ദയ കാണിക്കുക എല്ലാറ്റിനുമുപരി സർവശക്തനെ ഭയപ്പെടുക നമ്മുടെ നാളുകളെ എണ്ണുവാനുള്ള ജ്ഞാനം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കട്ടെ May the Lord teach us to have the wisdom to number our days. എന്ന് ഈ ഉച്ചതിരിഞ്ഞതായ സമയത്ത് ആ സ്വർഗീയ ജ്ഞാനത്താൽ നമ്മെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു എബനേസർ പ്രാർത്ഥിച്ച Hallelujah, 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 hallelujah. സ്നേഹവനായ ദൈവമേ സ്വർഗീയ പിതാവേ ഇന്ന് രാവിലെ കാലം മുതൽ അവിടുത്തെ വിലയേറിയ കരുണയും കൃപയും ഞങ്ങളുടെ ഉണ്ടായിരുന്നതിനാൽ സ്തോത്രം ശുശ്രൂഷയുടെ മേലൊക്കെയും കർത്താവെ അവിടുത്തെ കൃപയുണ്ടായിരുന്നതിനാൽ സ്തോത്രം കാലാവസ്ഥയെ നിയന്ത്രിച്ചതിനാലും അവിടുന്ന് കൽപ്പിക്കുമ്പോൾ കാലാവസ്ഥ പോലും മാറുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ വിലയേറിയ ദാസന് വേണ്ടി ചെയ്യുവാനുള്ളതായ എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ തക്കണം പ്രിയ കുടുംബത്തെയും സഭയെയും ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ സഹായിച്ചതിനാലും ഞങ്ങൾ നന്ദിയോടെ തീർന്നാമത്തിന് സ്തോത്രം ഇന്ന് ഇന്ന് പാൽക്കാട് ഈ സമയത്ത് പ്രിയ ദാസനെ ഞങ്ങൾ അടക്കി കഴിയുമ്പോൾ ഞങ്ങൾക്കുള്ള വലിയ പ്രത്യാശ പ്രിയ ദാസനെ വീണ്ടും കാണാനുള്ള പ്രത്യാശ ഞങ്ങളെ നിറച്ചിരിക്കുന്നതിനാലും എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് സഹായിച്ചതിനാലും മാനിച്ചതിനാലും സ്തോത്രം അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാലും സ്തോത്രം അവിടെ ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും വൃത്തയാൽ മമ്മിയോടും കുഞ്ഞുങ്ങളോടും പ്രിയപ്പെട്ടവരോടും ഇന്നും എന്നേക്കും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം Hallelujah! 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 This concludes the ministry here. After this, we have given an address of lunch fellowship. Everyone, please join. Only 7 minutes from here. Join for that fellowship so that you can spend the time with the family. As anyone wants to put the flower and chant and all, we will sing that song. കർത്താവു ധീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും കർത്താവു ധീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും എത്രയോ സന്തോഷം മധ്യാകാശത്ത് മണ്ണിലോറങ്ങി ശുദ്ധിമാന്മാ